ഹലോ എവരിവൺ, വെൽക്കം ടു ബോട്ടണി ബണ്ണി. കേരള ഡയറി ഡെവലപ്മെന്റ് നടത്തുന്ന കേരള PSC എക്സാമായ ഡയറി ഫാം ഇൻസ്ട്രക്ടറിനെ വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടീസ് സെക്ഷനുമായിട്ടാണ് ഇന്ന് ബോട്ടണി ബണ്ണി നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്നുള്ള ടോപ്പിക്കാണ്. ബോട്ടണിയിൽ വരുന്ന ടോപ്പിക്കാണിത്. മൊത്തം 2 മാർക്കിന്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെക്ഷനകത്തു നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. ഫ്ലവർ സ്ട്രക്ചർ, പോളിനേഷൻ ടൈപ്സ്, ഏജൻസീസ് ആൻഡ് എക്സാമ്പിൾസ്, ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ്, ഡബിൾ ഫെർട്ടിലൈസേഷൻ, സ്പെഷ്യൽ മോഡ്സ്, അപ്പോമിക്സിസ്, പാർത്തനോകാർപ്പി, പോളി എംബ്രിയോണി എന്നിങ്ങനെയുള്ള ടോപ്പിക്സ് ആണ് ഇതിനകത്ത് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രാക്ടീസ് സെക്ഷനാണിത്. നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കൂടെയുള്ള ബെൽ ബട്ടൺ അമർത്താം. അപ്പോഴാണ് അടുത്തൊരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. റീസെൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും അതുപോലെ മറ്റ് PSC എക്സാമുകളുടെ നോട്ടിഫിക്കേഷൻസും ഒക്കെ നമ്മളവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ മറക്കാതെ ടെലിഗ്രാം ചാനലിലും കൂടെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഡയറി ഫാം ഇൻസ്ട്രക്ടറിനായിട്ട് ഫ്രീ ക്വിസ് സെക്ഷൻസ് നമ്മൾ ഗ്രൂപ്പിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ഒഫീഷ്യൽ ഗ്രൂപ്പിലും അതുപോലെ ഡയറി ഫാം ഇൻസ്ട്രക്ടറിൻ്റെ സ്പെഷ്യൽ ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രണ്ടിൻ്റെയും ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ മറക്കാതെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു ക്വിസ് നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നത് എല്ലാ വെനസ്ഡേയും 7 PM. അപ്പോൾ ആ ഒരു ടൈമും ഡേറ്റും ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ദ പോളി എംബ്രിയോണി commonly occurs in option A citrus, option B turmeric, option C tomato, option D potato. So polyembryony namukku edilana kaanan sadhikkune ennalladana chodyam. Appo citrus aanu seriyaya uttaram ennu parayunnathu. When seeds result in more than one embryo which is developed from an ovum adineyana polyembryony ennu parnju vilikkunnathu. Appo oru ovathinathunnu മോർ ദാൻ വൺ എംബ്രിയോ ഫോർമേഷൻ നടന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? പോളി എംബ്രിയോണി. വാക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ, കുറേ നമ്പർ ഓഫ് എംബ്രിയോസ് ഫോം ചെയ്യുന്നതാണ് പോളി എംബ്രിയോണി എന്ന് പറയുന്നത്. ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന എംബ്രിയോസ് എന്ന് പറയുന്നത് ഐഡന്റിക്കൽ ആയിരിക്കും, പക്ഷേ ദേ ആർ ഡിഫറെൻറ്റ് ഫ്രം ദ പാരൻറ്റ് ബേസ്ഡ് ഓൺ ദിയർ ജനറ്റിക് മേക്കപ്പ്. അപ്പം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് സിട്രസ് ഫ്രൂട്ട്സ് ആയിട്ടുള്ള അതുപോലെ ഒപ്പൻഷ്യൊക്കെയാണ് ഈ പോളി എംബ്രിയോണിക്ക് എക്സാമ്പിളായിട്ട് പറയുന്നത്. Male gametophyte of angiosperm monocote is. Angiosperm monocote in the male gametophyte ennu parayunnathu enathe edaanennalladana chodyam. Option A microsporangium, option B nucleus, option C microspore, option D stamen. Option C microspore aanu seriyaya uttaram ennu parayunnathu. Microspore ennu parayunnathu small haploid structures aanu that give rise to male gametophyte. Pollen grains എന്ന് പറയുന്നത് haploid ആയിട്ടുള്ള സെൽസ് ആണ്. അതാണ് പിന്നീട് male reproductive ആയിട്ടുള്ള gamete ഒക്കെ ഫോം ചെയ്യുന്നത്. സോ ഒരു microspore ജെർമിനേറ്റ് ചെയ്തിട്ടാണ് എന്തായിട്ട് മാറുന്നത്? ഈ പൊള്ളൻ ഗ്രെയിൻ ഫോർമേഷൻ നടക്കുന്നത്. സ്പേം ആൻഡ് എഗ് ന്യൂക്ലിയായി ഫ്യൂസ് ഡ്യൂ ടു ഓപ്ഷൻ എ ബേസ് പെയറിംഗ് ഓഫ് ദെയർ DNA ആൻഡ് RNA, ഓപ്ഷൻ ബി ഫോർമേഷൻസ് ഓഫ് ഹൈഡ്രജൻ ബോണ്ട്, ഓപ്ഷൻ സി മ്യൂച്വൽ അട്രാക്ഷൻസ്, ഓപ്ഷൻ ഡി അട്രാക്ഷൻസ് ഓഫ് ദെയർ പ്രോട്ടോപ്ലാസ്റ്റ്. ഓപ്ഷൻ ഡി അട്രാക്ഷൻസ് ഓഫ് ദെയർ പ്രോട്ടോപ്ലാസ്റ്റ് ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ഇൻ നോൺ എൻഡോസ്പേർമിക് സീഡ് ഓർ എക്സാൽബുമിനസ് സീഡ് ഓപ്ഷൻ എ എൻഡോസ്പേം ഈസ് നോട്ട് കംപ്ലീറ്റ്ലി യൂസ്ഡ് അപ്പ് ബൈ ദി ഡെവലപ്ഡ് എംബ്രിയോ. ഓപ്ഷൻ ബി നോ എൻഡോസ്പേം ഫോം. ഓപ്ഷൻ സി എൻഡോസ്പേം ഈസ് സ്റ്റാർസി. ഓപ്ഷൻ ഡി എൻഡോസ്പേം ഈസ് കംപ്ലീറ്റ്ലി യൂസ്ഡ്. അപ്പം ഓപ്ഷൻ ഡി എൻഡോസ്പേം ഈസ് കംപ്ലീറ്റ്ലി യൂസ്ഡ് ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ എൻഡോസ്പേം എന്ന് പറയുന്നത് മറ്റാരുമല്ല, എൻഡോസ്പേം എന്ന് പറയുന്നത് ഒരു ടിഷ്യൂ ആണ്. ദാറ്റ് ഇസ് സറൗണ്ടിങ് ആൻഡ് നോറിഷിങ് ദി എംബ്രിയോ ഇൻ ദ സീഡ് ഓഫ് ആൻജിയോസ്പേം. അപ്പോൾ നമ്മുടെ സീഡിനകത്ത് കാണുന്ന എംബ്രിയോനെ നൊറിഷ് ചെയ്യുന്നതിനും അതിനെ സറൗണ്ട് ചെയ്യുന്നതിനും കാണുന്ന ഒരു ടിഷ്യൂ ആണ് എൻഡോസ്പേം എന്ന് പറയുന്നത്. ചിലതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ചില സീഡ്സ് എന്ന് പറയുമ്പോൾ അതിലെ എൻഡോസ്പേം കംപ്ലീറ്റ് ആയിട്ടും മെച്ചുവർ ആവുന്ന സമയത്ത് തന്നെ അബ്സോർബ്ഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ പീ ബീൻ ഒക്കെ അങ്ങനെയാണ് വരുന്നത്. ചിലതെന്ന് പറയുമ്പോൾ ഫ്ലഷി ആയിട്ട് ഫുഡ് സ്റ്റോറിംഗ് കോട്ട്ലിഡൻ ആയിട്ട് നൊറിഷ് ചെയ്തുകൊണ്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ആൽബുമിനസ് സീഡ് എന്നും
നോൺ ആൽബുമിനസ് സീഡ് എന്നും ഡിവിഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ആൽബുമിനസ് സീഡ് എന്ന് പറയുമ്പോൾ അതിലെ എൻഡോസ്പേം ഇസ് നോട്ട് കംപ്ലീറ്റ്ലി യൂസ്ഡ് ബൈ ദി ഡെവലപ്പിംഗ് എംബ്രിയോ. ഡെവലപ്പ് ചെയ്ത് വരുന്ന എംബ്രിയോ ഈ പറയുന്ന എൻഡോസ്പേമിനെ കംപ്ലീറ്റ് ആയിട്ടും യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പോർഷൻ എപ്പോഴും സീഡിനകത്ത് റിമൈൻഡ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ നമ്മുടെ കോക്കനട്ട്, കാസ്റ്റർ, ഇതാണ് നമ്മുടെ കാസ്റ്റർ, മെയ്സ്, ഇതിനകത്തൊക്കെ ഒരു പോർഷൻ ഓഫ് എൻഡോസ്പേം എപ്പോഴും എന്തായിരിക്കും അവിടെ റിമൈൻഡ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ നോൺ ആൽബുമിനസ് ആയിട്ടുള്ള ഒരു സീഡിനകത്ത് നോക്കുകയാണെങ്കിൽ എൻഡോസ്പേം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടുള്ള യൂസ് ചെയ്തതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഡെവലപ്പ് ചെയ്ത് വരുന്ന എംബ്രിയോ ഈ പറയുന്ന എൻഡോസ്പേമിനെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് അബ്സോർബ് ചെയ്യുന്നുണ്ട് മെച്ചൂറേഷൻ്റെ സമയമാകുമ്പോഴത്തേനും. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ നോ എൻഡോസ്പേമസ് ലെഫ്റ്റ് ഇൻ ദ സീഡ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ പീ, അതുപോലെ ബീൻസ്, മസ്റ്റാർഡ്, ഇതൊക്കെ ഈ പറയുന്ന നോൺ ആൽബുമിനെ സീഡിനകത്താണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അലിയുറോണിക് ലെയർ ഹെൽപ്സ് ഇൻ ഓപ്ഷൻ എ സ്റ്റോറേജ് ഓഫ് ഫുഡ് ഇൻ എൻഡോസ്പേം, ഓപ്ഷൻ ബി പ്രൊട്ടക്ഷൻ ഓഫ് എംബ്രിയോ, ഓപ്ഷൻ സി യൂട്ടിലൈസേഷൻ ഓഫ് സ്റ്റോർഡ് ഫുഡ്, ഓപ്ഷൻ ഡി ഓൾ. അപ്പോൾ എലിയുറോണിക് ലെയറിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ് എന്നതാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻ സി യൂട്ടിലൈസേഷൻ ഓഫ് സ്റ്റോർഡ് ഫുഡാണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ഫിഗറിനകത്ത് നമുക്കിവിടെ കാണാം അല്ലേ, ഇതാണ് നമ്മുടെ അല്യൂറോൺ ലെയർ എന്ന് പറയുന്നത്. അപ്പോൾ അല്യൂറോൺ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ ആണ്, ദാറ്റ് ഇസ് ഫൗണ്ട് ഇൻ പ്രോട്ടീൻ ഗ്രാനുൾസ് ഓഫ് മെച്ചുറിങ് സീഡ് ആൻഡ് ട്യൂബർ. സീഡ്സിൻ്റെയും മെച്ചുർ ആവുന്ന സീഡിൻ്റെയും ട്യൂബറിൻ്റെയും ഒക്കെ പ്രോട്ടീൻ ഗ്രാനുൾസിനകത്ത് കാണാൻ സാധിക്കുന്ന ഒരു പ്രോട്ടീനാണ് അല്യൂറോൺ എന്ന് പറയുന്നത്. ഈ അല്യൂറോൺ സെൽസ് ആണ് റെസ്പോൺസിബിൾ ആയിരിക്കുന്നത് ഫോർ ദ സെന്തസിസ് ആൻഡ് സെക്രീഷൻ ഓഫ് ഒരു റേഞ്ച് ഓഫ് ഹൈഡ്രോലൈറ്റിക് എൻസൈംസിൻ്റെ സെക്രീഷന് കാരണമാവുന്നുണ്ട്. അതുമാത്രമല്ല ഈ എൻസൈംസ് എന്താ ചെയ്യണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻഡോസ്പേമിലെ കോമ്പൗണ്ടുകളെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതിന് ഈ പറയുന്ന ഹൈഡ്രോലൈറ്റിക് എൻസൈംസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ബ്രേക്ക് ഡൗൺ ആവുന്നത് വഴി നമ്മുടെ എംബ്രിയോന് ന്യൂട്രിയൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് വരുന്നുണ്ട് ഈ പറയുന്ന അല്യൂറോൺ ലെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് അല്യൂറോൺ ലെയറിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പോളിനേറ്റഡ് ഫ്ലവേഴ്സ് ആർ ഓപ്ഷൻ എ സ്മോൾ ബ്രൈറ്റ്ലി കളേർഡ് പ്രൊഡ്യൂസിംഗ് ലാർജ് നമ്പർ ഓഫ് പോളൻ ഗ്രെയിൻസ്, ഓപ്ഷൻ ബി സ്മോൾ പ്രൊഡ്യൂസിംഗ് ലാർജ് നമ്പർ ഓഫ് ഡ്രൈ പോളൻ ഗ്രെയിൻസ്, ഓപ്ഷൻ സി ലാർജ് പ്രൊഡ്യൂസിംഗ് അബണ്ടന്റ് നെക്ടർ ആൻഡ് പോളൻ ഗ്രെയിൻസ്, ഓപ്ഷൻ ഡി സ്മോൾ പ്രൊഡ്യൂസിംഗ് നെക്ടർ ആൻഡ് ഡ്രൈ പോളൻ ഗ്രെയിൻസ്. അപ്പോൾ വിൻ പോളിനേറ്റഡ് ഫ്ലവേഴ്സിനുള്ള പ്രത്യേകത എന്താണെന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പം ഓപ്ഷൻ ബി സ്മോൾ പ്രൊഡ്യൂസിംഗ് ലാർജ് നമ്പർ ഓഫ് ഡ്രൈ പോളൻ ഗ്രെയിൻസ് ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ വിൻ പോളിനേറ്റഡ് ആണല്ലേ, അപ്പോൾ ഇപ്പോൾ പറന്നു പോകുന്നതാണ്, പറന്നാണ് അവരുടെ പോളിനേഷൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കാറ്റിൽ പോളിനേഷൻ ഇവർക്ക് നടക്കുന്നത് കൊണ്ട് തന്നെ ഇവർ വളരെ ചെറുതായിരിക്കും. അതുപോലെ കുറേ അധികം ഡ്രൈ പോളൻ ഗ്രെയിൻസ് ഈ പറയുന്ന വിൻ പോളിനേറ്റഡ് ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഇവിടെ നമുക്ക് അനിമോഫില്ലി അല്ലെങ്കിൽ വിൻ പോളിനേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഫിഗറിനകത്ത് വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊരു ഫോം ഓഫ് പോളിനേഷൻ ആണ്. ഇവിടെ പൊള്ളനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് കാറ്റ് കാരണമാണ്. അപ്പോൾ ഇതിന് ചില ക്യാരക്ടേഴ്സ് ഉണ്ട്. അങ്ങനെ പോളിനേറ്റഡ് ആവുന്ന ഫ്ലവേഴ്സിന് വെൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ള സ്റ്റേമെൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അവരുടെ സ്റ്റേമൻ എന്ന് പറയുന്നത് ഫുള്ളി വെൽ നല്ല രീതിക്ക് എക്സ്പോസ്ഡ് ആയിരിക്കും. അതുമാത്രമല്ല ലാർജ് നമ്പർ ഓഫ് പൊള്ളൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല ഭയങ്കര ലൈറ്റാണ്, കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ, ഭയങ്കര ലൈറ്റായ മാത്രമാണ് കാറ്റിൽ ഇവർക്ക് പറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവർ ഈ പറയുന്ന പൊള്ളൻ എന്ന് പറയുന്നത് നോൺ സ്റ്റിക്കി ആണ്. അതുപോലെ ഫെദറി, ഫെദറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ആടിക്കളിക്കുന്ന പോലെയുള്ള സ്റ്റിക്കി ആയിട്ടുള്ള സ്റ്റിഗ്മയാണ് ഇവർക്ക് ഉണ്ടാവുക. കാരണം ഈ പൊള്ളൻ വന്ന് അറ്റാച്ച്ഡ് ആണല്ലോ, അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സ്റ്റിഗ്മ എന്ന് പറയുന്നത് സ്റ്റിക്കി ആണ്. പക്ഷെ പൊള്ളൻ എന്താണ്, നോൺ സ്റ്റിക്കി ആയിട്ടുള്ള നേച്ചറാണ് കാണിക്കുന്നുണ്ടാവുക. അറേഞ്ച്മെന്റ് ഓഫ് ഫ്ലോറൽ ബോൾസ് ഓൺ ദി തലാമസ് ഫ്രം ദി ഔട്ടർ മോസ്റ്റ് ടു ദി ഇന്നർ മോസ്റ്റ് ഈസ്. അപ്പം ഔട്ടർ നിന്ന് ഇന്നർ മോസ്റ്റിലേക്ക് എങ്ങനെയാണ് ഫ്ലോറൽ ബോൾസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻ എ കാലിക്സ് കൊറോള ആൻഡ്രീഷ്യം ഗൈനീഷ്യം, ഓപ്ഷൻ ബി കാലിക്സ് കൊറോള ഗൈനീഷ്യം ദെൻ ആൻഡ്രീഷ്യം, ദെൻ ഓപ്ഷൻ സി ഗൈനീഷ്യം ആൻഡ്രീഷ്യം കൊറോള കാലിക്സ്, ഓപ്ഷൻ ഡി ആൻഡ്രീഷ്യം ഗൈനീഷ്യം കൊറോള ആൻഡ് കാലിക്സ്. അപ്പം ഓപ്ഷൻ എ കാലിക്സ് കൊറോള ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് പാർട്സ് ഓഫ് ഫ്ലവർ കാണാൻ പറ്റുന്നതാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം അല്ലേ, ഇതാണ് കാലിക്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഗ്രീൻ ആയിട്ട് കാണുന്നതാണ് നമ്മുടെ കാലിക്സ് എന്ന് പറയുന്നത്. എപ്പോഴും നല്ല കളറായിട്ട് നല്ല കളേർഡായിട്ട് പല പല കളേഴ്സ് നമ്മൾ കാണുന്ന ഇതളകളെയാണ് നമ്മൾ കൊറോള അല്ലെങ്കിൽ നമ്മൾ പെറ്റൽസ് എന്ന് വിളിക്കുന്നത്. ഇതല്ലാണ്ട് നമുക്ക് ആൻഡ്രീഷ്യം കാണാനായിട്ട് സാധിക്കും. ദേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആൻഡ്രീഷ്യം കാണാം. ആൻഡ്രീഷ്യം എന്ന് പറയുമ്പോൾ ആന്തറും അതുപോലെ അതിൻ്റെ ഫിലമെൻറ്റുമാണ്. ഇതാണ് ഈ യെല്ലോ ആയിട്ടുള്ള നമുക്ക് കാണുന്നതാണ് ആന്തർ.
അത് അറ്റാച്ച് ചെയ്യുന്ന ഒരു ട്യൂബ് ലൈക്ക് പോർഷനാണ് ഫിലമെൻ്റ് എന്ന് പറയുന്നത്. ഇതേപോലെ നമുക്ക് ഗൈനീഷ്യ ഉണ്ട്, ഗൈനീഷ്യാണ് ഫീമെയിൽ പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് സ്റ്റിഗ്മ സ്റ്റൈൽ ഉണ്ട്, അതുപോലെ ഓവറി ഉണ്ട്. സ്റ്റിഗ്മ എന്ന് പറയുന്നത് ഒട്ടും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു ഹെഡ് പോലെ നിൽക്കുന്നതാണ്, ആൻഡ് അതുപോലെ എലോങ്ങേറ്റഡ് ആയിട്ട് കാണുന്നതാണ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ആൻഡ് എഗെയിൻ ഓവറി എന്ന് പറയുന്നത് ഈ ഒരു പോർഷനെയാണ് ഓവറി എന്ന് പറഞ്ഞിട്ട് റെഫർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് വോൾ വൺ എന്ന് പറയുന്നത് സെപ്പലാണ്, അതല്ലെങ്കിൽ കാലിക്സ് എന്ന് നമുക്ക് പറയാം. വോൾ ടു എന്ന് പറയുന്നത് പെറ്റൽ അല്ലെങ്കിൽ കൊറോള എന്ന് നമുക്ക് പറയാം. വോൾ ത്രീ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേമനാണ്, അത് നമ്മുടെ മെയിൽ പാർട്ടാണ്. ഇനി വോൾ ഫോർ എന്ന് പറയുന്നതാണ്, അത് നമ്മുടെ ഏറ്റവും നടുക്ക് നമുക്ക് കാണാൻ സാധിക്കും, നമ്മുടെ ഗൈനീഷ്യമാണ് വോൾ ഫോർ, അല്ലെങ്കിൽ പിസ്റ്റിൽ എന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന വോൾ ഫോറിനെയാണ്. ഓക്കെ, സൈൻ ഓഫ് പൊള്ളൻ ഈസ് ഫോംഡ് ബൈ ദി ആക്ടിവിറ്റി ഓഫ് ഓപ്ഷൻ എ ടെപേറ്റം, ഓപ്ഷൻ ബി എൻഡോത്തീലിയം, ഓപ്ഷൻ സി മിഡിൽ ലെയേഴ്സ്, ഓപ്ഷൻ ഡി എൻഡോത്തീഷ്യം. അപ്പോൾ എക്സൈൻ ഓഫ് പൊള്ളൻ എന്ത് വഴിയായിട്ടാണ്, എന്തിൻ്റെ ആക്ടിവിറ്റി വഴിയായിട്ടാണ് ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പം ഓപ്ഷൻ എ ടെപ്പേറ്റം ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ടെപ്പേറ്റം, ടെപ്പേറ്റം നമുക്ക് ഇതേ ഫിഗറിനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഏറ്റവും ഉള്ളിൽ കാണുന്ന ഇന്നർ മോസ്റ്റ് സെൽ ലെയർ ആണ്. അതും ആന്തർ ഉണ്ട്. ആന്തർ എന്ന് പറയുന്നത് എന്താണ്, മെയിൽ പാർട്ടാണ് അല്ലേ, മെയിൽ പാർട്ട് ഓഫ് ദ ഫ്ലവറിനെയാണ് നമ്മൾ ആന്തർ അല്ലെങ്കിൽ ആൻഡ്രീഷ്യം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നത്. അപ്പം അതിൻ്റെ ഏറ്റവും ഉള്ളിൽ ഇന്നർമോസ്റ്റ് ലെയറാണ് ഈ ടെപ്പേറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടെപ്പേറ്റത്തിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ന്യൂട്രീഷനും അതുപോലെ എൻസൈംസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊള്ളൻ മെച്യൂർ ആവുന്നതിന്, മൈക്രോസ്പോറോജെനിസിസ് ഒക്കെ നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ന്യൂട്രീഷനും എൻസൈംസും ഒക്കെ കൊടുക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന ടെപ്പേറ്റത്തിൻ്റെ മെയിൻ ഫങ്ഷനായിട്ട് പറയുന്നത്. മെയിൽ ഗാമേറ്റ് ഓർ സ്പേം ആർ ഡെവലപ്ഡ് ഫ്രം ജനറേറ്റീവ് സെൽ ബൈ. മെയിൽ ഗാമേറ്റ് അല്ലെങ്കിൽ സ്പേം എന്ന് പറയുന്നത് ജനറേറ്റീവ് സെല്ലിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ മിയോട്ടിക് ഡിവിഷൻ, ഓപ്ഷൻ ബി മൈറ്റോട്ടിക് ഡിവിഷൻ, ഓപ്ഷൻ സി എമൈറ്റോട്ടിക് ഡിവിഷൻ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. അപ്പോൾ ഓപ്ഷൻ ബി മൈറ്റോട്ടിക് ഡിവിഷൻ ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ഓഫ് പൊള്ളൻ സാക്ക് കൺസിസ്റ്റ് ഓഫ്, വാൾ ഓഫ് പൊള്ളൻ സാക്കിനകത്ത് എന്തൊക്കെ ടൈപ്പ് ഓഫ് ലെയേഴ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ വന്നിട്ട് എൻഡോത്തീഷ്യം ആൻഡ് ടെപ്പേറ്റം, ഓപ്ഷൻ ബി ടെപ്പേറ്റം ആൻഡ് മിഡിൽ ലെയേഴ്സ്, ഓപ്ഷൻ സി എൻഡോത്തീഷ്യം മിഡിൽ ലെയേഴ്സ് ആൻഡ് ടെപ്പേറ്റം, ഓപ്ഷൻ ഡി എപ്പിഡെർമിസ് എൻഡോത്തീഷ്യം മിഡിൽ ലെയേഴ്സ് ആൻഡ് ടെപ്പേറ്റം. ഇപ്പോൾ നമുക്കിവിടെ കാണുന്ന പോലെ ഓപ്ഷൻ ഡി എപ്പിഡെർമിസ് എൻഡോത്തീഷ്യം മിഡിൽ ലെയേഴ്സ് ആൻഡ് ടെപ്പേറ്റം ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. അകത്ത് എവിടുന്നായിട്ട് കാണാൻ പറ്റുന്ന വിചാരിക്കുന്നു, ഇതാണ് നമ്മുടെ എപ്പിഡെർമിസ് എന്ന് പറയുന്നത്. എൻഡോത്തീഷ്യം, ദെൻ മിഡിൽ ലെയേഴ്സ് നമുക്ക് കാണാം, അതുപോലെ ഇന്നർമോസ്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ആരെ കാണാം, ടെപ്പേറ്റത്തെ കാണാം. ടെപ്പേറ്റാണ് ന്യൂറിഷ്മെൻ്റ് ഒക്കെ നമ്മുടെ പൊള്ളൻ ഗ്രെയിനും മൈക്രോസ്പോറോജെനിസിസിനും വേണ്ട ന്യൂട്രീഷൻസ് ഒക്കെ കൊടുക്കുന്നത് ഈ പറയുന്ന ടെപ്പേറ്റാണ്. ഡയറി ഫാം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കൺഫർമേഷൻ ഡേറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. 22/9 മുതൽ 11/10/2023 വരെയാണ് കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ്സ് വന്നിരിക്കുന്നത്. ഒക്ടോബർ മാസം 11-ാം തീയതി വരെ നമുക്ക് കൺഫർമേഷൻ കൊടുക്കാവുന്നതാണ്. അപ്പോൾ അപ്ലൈ ചെയ്ത എല്ലാവരും, താല്പര്യമുള്ള എല്ലാവരും മറക്കാതെ കൺഫർമേഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ഓർത്ത് വയ്ക്കുക, ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ വരുന്നത് 16/12, അതായത് ഡിസംബർ മാസം 16-ാം തീയതിയാണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അതുപോലെ അഡ്മിഷൻ ടിക്കറ്റ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആകുന്നത് 1-ാം തീയതിയാണ്, ഡിസംബർ മാസം 1-ന് അവൈലബിൾ ആയിരിക്കും. ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും അപ്ഡേറ്റ്സ് വേണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അപ്ഡേറ്റ്സ് വരുമ്പോൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിലോ മറക്കാതെ നമ്മുടെ ടെലിഗ്രാം ചാനലിലും കൂടെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടായിരിക്കും, അത് വഴിയായിട്ട് ജോയിൻ ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ ടെലിഗ്രാമിൽ ഡയറക്റ്റ് ആയിട്ട് ബോട്ടണി വണ്ണിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആ ഒരു ചാനലിലോട്ട് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. കേരള ഡയറി ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന കേരള പി എസ് സി എക്സാമായ ഡയറി ഫാം ഇൻസ്ട്രക്ടറിനായിട്ട് ബോട്ടണി പണി നിങ്ങൾക്കായി സ്റ്റഡി ഗ്രൂപ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ 4-ാമത്തെ ബാച്ചാണ്. 4-ാമത്തെ ബാച്ച് നമ്മൾ ആരംഭിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒക്ടോബർ മാസം 1-ാം തീയതിയാണ്. എൻഡിയർ സിലബസ് ബേസ്ഡ് ആയിട്ട് PDF മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. 1000-ലധികം ചോദ്യങ്ങൾ ക്വിസ് രൂപത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. ടൈം ടു ടൈം റിവിഷൻസും അതുപോലെ തന്നെ റിവിഷൻ ടെസ്റ്റുകളും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഇതുവഴിയായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ്റെ സെൽഫ് അനാലിസിസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്താനൊക്കെ വേണ്ടിയിട്ടാണ് കൂടുതൽ ടെസ്റ്റുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്ലാസ്സുകളും അതുപോലെ ഇൻട്രാക്റ്റീവ് സെഷൻസും ഉണ്ടായിരിക്കുന്നതാണ്. സ്റ്റഡി ആൻഡ് മെൻറ്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും, നിങ്ങളുടെ ഡൗട്ട്സ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. സ്റ്റഡി പ്ലാൻ റിമൈൻഡേഴ്സ് ഉണ്ടായിരിക്കും. നിങ്ങളുടെ എൻഡയർ സിലബസിൻ്റെ കംപ്ലീഷൻ നിങ്ങൾക്ക് ഇവിടെ ഉറപ്പിക്കാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നമ്മൾ തന്നിരിക്കുന്ന നമ്പറിലോട്ട് 999-5264-596 എന്ന നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ എൻഡിആർ സിലബസിൻ്റെ സ്റ്റഡി സപ്പോർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മറക്കാതെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.
ഇപ്പോൾ ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് മൂന്നേ മൂന്ന് സ്റ്റെപ്സ് ആണ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാനുള്ളത്. നിങ്ങളുടെ പേയ്മെൻറ്റ് നമ്മൾ തന്നിരിക്കുന്ന നമ്പറിലോട്ട് പേയ്മെൻറ്റ് അയച്ചതിന് ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. ആ ഒരു സ്ക്രീൻഷോട്ട് അതേ നമ്പറിലുള്ള വാട്സപ്പിൽ നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പേരും അതുപോലെ തന്നെ കോഴ്സിൻ്റെ പേരും സ്പെസിഫൈ ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾക്ക് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ആൻസറിൻ്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻസും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അഭിപ്രായങ്ങളും അറിയിക്കാവുന്നതാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് മൈ വണ്ണി സൈനിങ് ഓഫ്. താങ്ക് യു.